സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജ്ഞാനവും വാക്കും പ്രവൃത്തിയും സ്നേഹനിബദ്ധമാകണമെന്ന് നാഥൻ ഇന്നലെ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാളിൽ ഇതൊരു ജീവിത ദൃഷ്ടാന്തം തന്നെയായി നമുക്ക് പകർന്നു കിട്ടുന്നു. പാശ്ചാത്യ ലോകത്ത് സന്യാസ പാരമ്പര്യത്തിന് തുടക്കമിട്ട വിശുദ്ധ ബെനഡിക്റ്റ്, അദ്ദേഹത്തിന്റെ നിയമാവലിയുടെ രത്ന ചുരുക്കം ഇപ്രകാരമാണ്: ഓറ എത് ലബോറ എത് ലേജേ, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, തിരുവചനം ധ്യാനിക്കുക. നാം കടന്നുവരുന്ന ധ്യാന വഴികളിൽ ഇതിനകം തിരിച്ചറിയുന്നുണ്ട് ഇവ മൂന്നും വ്യത്യസ്തങ്ങളല്ല എന്ന്. പ്രത്യുത സുന്ദരമായ ക്രിസ്തീയ ജീവിത സങ്കലനം തന്നെയാണ് എന്ന്, പ്രത്യേകിച്ച് ഇന്നലത്തെ ധ്യാനത്തിന്റെ വെളിച്ചത്തിൽ. ഈ ജീവിത നിയമം വിവേകബുദ്ധി ഫ്രോണിമോസിന്റെ ലക്ഷണമാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ട സർപ്പത്തിന്റെ വിവേകബുദ്ധി, ഒരേ സമയം അത് മണ്ണിനെയും മിണ്ണിനെയും കണക്കിലെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആധ്യാത്മികമായ ഈ തത്വവും തദാനുസാരമായ ഭരണ സംവിധാനങ്ങളും ബിസിനസ് ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. കച്ചവടവും തൊഴിലും ബിസിനസ്സും പാലിക്കേണ്ട ധാർമ്മികതയും സാമൂഹിക ഉത്തരവാദിത്വവും പഠിപ്പിക്കുമ്പോൾ, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, തങ്ങൾക്ക് ലഭ്യമായ എല്ലാ അധ്വാനശേഷിയും വിഭവശേഷിയും ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ അവർ സദാ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെ പുരോഗതിയിൽ ഇന്നലെ നിത്യജീവൻ തേടി വന്ന യുവാവിനോട് നാഥൻ നൽകിയ ഉത്തരം ഓർക്കുമല്ലോ. സന്യാസ സമൂഹങ്ങൾ എന്നത് ഒരു ഭവനാന്തരീക്ഷം, ഇക്കണോമിയ എന്നതായി അവർ തിരിച്ചറിഞ്ഞു. സന്യാസ ഭവനങ്ങൾ ദൈവസേവനത്തിന്റെ പാഠശാലകളായി, സ്കൂൾസ് ഓഫ് ദ സർവീസ് ഓഫ് ഗോഡ്. ഇന്ന് ഏശയ്യ 1 സങ്കീർത്തനം 50 യഥാർത്ഥമായ ഈ ദൈവിക സേവനം എന്തെന്ന് നാം കാണും. അത് വ്യർത്ഥവും കപടവും അനീതി നിറഞ്ഞതുമായ യാഗദ്രവ്യങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ ചൊരിയുന്നതിലല്ല. ജീവിതവിശുദ്ധിയും സ്നേഹത്തിന്റെ കർമ്മഭാവങ്ങളും കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ സ്തുതിയർപ്പിക്കുന്നതാണ്. ഏശയ്യ 1:10 നിയമത്തിന്റെ പ്രവാചക ഭാഷ്യമാണ് പ്രൊഫറ്റിക് തോറ. കഴുതയ്ക്കും മാടിനും സ്വന്തം യജമാനന്റെ ഇടം കണ്ടെത്താനുള്ള വൈഭവം ഉണ്ടായിട്ട് പോലും തന്റെ ജനത്തിന് തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ദൈവത്തിന്റെ സങ്കടകരമായ വേദനയുടെ പക്ഷം അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ. അറിവില്ലാത്തതുകൊണ്ടല്ലോ മനുഷ്യൻ ദൈവത്തെ പുൽകാത്തത്, മനഃപൂർവ്വമായി തന്നെയല്ലേ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമാധാന ബലികൾ ശലാമ്യം അതുപോലും ദൈവത്തിന് അരോചകമായി മാറുമെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു അർത്ഥത്തിൽ തന്നെ വേണം ഇന്ന് സുവിശേഷത്തിന്റെ കഠിനമായ താക്കീതുകളെ നാം ശ്രദ്ധിക്കാൻ. മത്തായി 10:34 ഞാൻ വന്നിരിക്കുന്നത് സമാധാനവുമായിട്ടാണ് എന്ന് ചിന്തിക്കരുത്, വാളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നാഥൻ പറയുന്നിടത്ത്. യുദ്ധത്തിന്റെ അഭാവമല്ല സമാധാനം. സമാധാനം നാം ക്രിയാത്മകമായി സമഗ്രമായി നേടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇടതടവില്ലാത്ത ജീവിത സമരങ്ങളുടെ പരിണിതി തന്നെയാണ് സമാധാനം. സഭയുടെ ചരിത്രവും വ്യക്തികളുടെ ആധ്യാത്മിക ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തവുമാണ്. ദൈവിക സമാധാനം ലഭിക്കാനായി എത്രയധികം ആത്മസമരങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നുവെന്ന് സ്വയം പരിത്യജിച്ചുകൊണ്ട്, സ്വന്തം അഭീഷ്ടങ്ങളെയും സങ്കുചിത മനോഭാവങ്ങളെയും വെറുത്തെറിഞ്ഞുകൊണ്ട്. നാഥൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ വാളാകട്ടെ നമ്മുടെ ഹൃദയങ്ങളെ കീറി പരിശോധിക്കാനുള്ള പിളർത്തുന്ന വാൾ തന്നെയാണ്. അത് വിനാശകായുധമല്ല, അത് ജീവൻ രക്ഷാ ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വചനമാകുന്ന ഈ വാളിനാൽ അവിടുന്ന് നമ്മെ കീറി പരിശോധിക്കുന്നു, നമ്മെ ദൈവസമാനരാക്കുന്നു. ആ മുറിവായിലൂടെ ദൈവിക പ്രകാശം നമ്മിൽ നിറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷത്തിൽ ആദ്യമായി കുരിശ് എന്നൊരു വാക്ക് ശിഷ്യരുടെ, അതായത് നമ്മുടെ ഭാഗധേയവുമായി ബന്ധപ്പെട്ടു വരുന്നത്. സ്വന്തം കുരിശെടുത്ത് നാഥനെ അനുഗമിക്കാനുള്ള നമ്മുടെ വിളിയുമായി ചേർത്ത് വെച്ചുകൊണ്ട്, ലോകത്തിന് നമ്മോടുള്ള പ്രതിഷേധവും എതിർപ്പും അത്രമേൽ ഏറി വരികയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശിഷ്യത്വം എന്നത് ലോകത്തെ വെറുക്കലല്ല, ലോകത്തെ പ്രതികൂട്ടിലാക്കുന്നതുമല്ല. ലോകത്തെ പ്രാർത്ഥനയോടും ദൈവവചനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ശക്തിയിൽ സ്നേഹത്തിന്റെ നിലമാക്കി മാറ്റുക എന്നതിനാണത്. ഓറ എത് ലബോറ എത് ലേജേ. നമ്മുടെ വിശ്വാസത്തിന് ഒരു സാമൂഹിക ഭാവം കൂടിയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക വ്യവഹാരങ്ങളെ നമുക്ക് ഉടച്ചു മാറ്റേണ്ടതായി വരും. പ്രത്യേകിച്ച് ഉറ്റവരിൽ നിന്ന് പോലും സുവിശേഷത്തെ പ്രതി നാം പുറന്തള്ളപ്പെടും എന്ന് തിരിച്ചറിയുമ്പോൾ ഇതൊരു തീവ്രമായ നിയോഗമായി മാറുകയാണ്. സൂക്കെ എന്ന വാക്കിന്റെ ദ്വയാർത്ഥം കൊണ്ട് നാഥൻ ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. സൂക്കെ അഥവാ ഭൗതിക ജീവൻ നഷ്ടപ്പെടുത്താതെ, സൂക്കെ ആത്മീയ ജീവൻ അഥവാ നിത്യജീവൻ നേടാനാകില്ല എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ,
ഈ ജീവൻ നഷ്ടപ്പെടുത്തൽ എന്നത് വെറും ലക്കും ലഗാനുമില്ലാതെ റെക്ലെസ് ആയി ചെയ്യുന്നതല്ല, അത് ക്രിസ്തുവിനെ പ്രതി നാം ആത്മപരിത്യാഗം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നാം ജീവിക്കലും മരിക്കലും അത് ക്രിസ്തുവിനെ പ്രതിയാണ്. ഫോർ ക്രൈസ്റ്റ്, റോമർ 14:7-8. നിത്യജീവൻ എന്നത് ക്രിസ്തു വഴി നാം ദൈവത്തോട് പാലിക്കുന്ന ഈ ആജീവനാന്ത താഥാത്മ്യം തന്നെയാണ്. നിത്യജീവന് ഈ ഭൂമിയിൽ പ്രാഥമിക തലങ്ങളുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് സൂക്കെ എന്നൊരു വാക്കുകൊണ്ട് ആത്മീയവും ഭൗതികവുമായ രണ്ട് തലങ്ങളെ സങ്കലനം ചെയ്തുകൊണ്ട് നാഥൻ മനുഷ്യൻ്റെ സമഗ്രമായ പുരോഗതിയെക്കുറിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്നത് ഇപ്രകാരം എല്ലാ ജീവിത തുറകളിലും ആത്മാവിൻ്റെ പ്രസരണത്തിന് ഇടം നൽകുന്നതാകണം. ലോകം അത്രമേൽ നമ്മെ ദ്വേഷിക്കുമ്പോൾ പോലും, സ്പിരിച്വൽ പെർമിയേഷൻ ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതവും നിയമാവലിയും നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ.